எட்டு வீடு தாண்டி ரைட் சைடு உள்ள போனமோ இல்ல மெயினுக்குண்டு நம்மட தமிழ்நாடு சூப்பர் ஸ்டார் ஆயிட்டுள்ள தளபதி விஜயோட வீடின் முன்னிலாட்டா വീട് ഇപ്പുറത്ത് ഈ സൈഡിൽ കാണുന്നതാണ്. നിങ്ങൾ മലയാളികളാണോ? വിജയുടെ വീട് കാണാൻ വന്നത്? ഇവര് മാതാവിന്റെ പടമാണ്. വിജയുടെ വീടിന്റെ എന്താ പറയാ ഈ ഗേറ്റിലായിട്ട് വെച്ചോണ്ട് കണ്ടോ. വിജയുടെ വീടിന്റെ വീഡിയോ എടുക്കാനായിട്ട് മോളി കയറിക്കോട്ടാ. നമുക്ക് നമ്മള് സൗത്ത് ആഫ്രിക്ക മാതാവിന്റെ ഇങ്ങനെ കറണ്ട് ചൂട്ടിനാണ് അത് ഇതുപടിയും ചെയ്തിട്ടുണ്ട്. ഒരു കാർ അടക്കുന്നുണ്ട്, അതിന്റെ പുറകിൽ ഒരു റോൾസ് റോയ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊരു കാർ റോൾസ് റോയ്സ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മള് ഇവിടുത്തെ സൂപ്പർ തമിഴ്നാടിന്റെ സൂപ്പർ നമ്മുടെ ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയുടെ വീട് കാണാൻ പോകുന്നുണ്ട്. ആ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ കുറെ കാഴ്ചകൾ ചെന്നൈയിലെ ഉഗ്രൻ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത്. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വെക്കേഷൻ വന്നപ്പോ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു ചെന്നൈ പോണം. ചെന്നൈ പോയാലോ ഇളയ തലപ്പത്തി വിജയ് സൂപ്പർ സ്റ്റാർ ആണ് എന്റെ വീട് പോയി കാണുന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറി നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ നമ്മള് ചെന്നൈയിലെത്തി, നമ്മളുടെ ഫ്രണ്ട്സിന്റെ വീട് അവിടെ ഉണ്ട്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വ്ലോഗ്സ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. പക്ഷെ ഫസ്റ്റ് നമുക്ക് 2023 ഫസ്റ്റ് വ്ലോഗ് ആയിട്ട് വിജയണ്ണന്റെ വീടെന്നെ ഒന്ന് ആദ്യം പോയി കാണാം. നമ്മളപ്പോ ഈ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട് പുറത്തു വന്നത് കേട്ടോ. പക്ഷെ ഒതുക്കത്ത മഴ, നല്ല രാത്രി തൊട്ട് പിന്നെ ഇന്ന് കാലത്ത് വരെ ഫുള്ള് നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയില്. അയ്യോ, ഇന്നത്തെ പ്ലാനൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. നോക്കണം എങ്ങനെയുണ്ട്, എന്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ല. ഇഡലി മട്ടൻ കറി. ഇവിടെ നോക്കാം, സ്പെഷ്യലായിട്ട് കാലത്ത് ഇഡലി മട്ടൻ കറി ഒക്കെ കഴിക്കൂട്ടോ. നമ്മളിവിടെ മട്ടൻ കറി ഇഡലി കഴിച്ചോണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ച മട്ടൻ കറി ഉണ്ടാക്കിയത് കണ്ടോ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. ആന്റിനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയാന്ന് തോന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു ചേച്ചിയെന്ന് തോന്നുന്നുള്ളൂ. ചൂടോട് കൂടി ചായ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ പോലും ആ താമസിക്കുന്നോട്ട് ചായയില്ല, കാപ്പി മാത്രം, തണുപ്പ് കാപ്പി, തണുത്ത കാപ്പി. Yeah.
നമ്മളെ വിജയുടെ വീട് ഇന്ന് എന്തായാലും കണ്ടിട്ട് നടക്കും എന്ന് പറഞ്ഞ ഈസിആർ ഡ്രൈവില് കസൂരീന ഡ്രൈവിലാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വിജയുടെ വീട് ഇവിടെയാന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു സൈഡ് ബീച്ച് ആട്ടോ, ഒരു സൈഡ് ബീച്ചിന്റെ ഈ സൈഡിലായിട്ടാണ് ഈ ഡ്രൈവ് മൊത്തം ഉള്ളത്. കസൂരീന ഡ്രൈവ് ഇതാ, ഇതാട്ടോ വിജയുടെ വീടിന്റെ സ്ഥലം കസൂരീന ഡ്രൈവ്. ഇങ്ങോട്ട് നോക്ക്, ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദിസ് റോഡ് ഈസ് ബെറ്റർ. നമ്മള് എന്താ പറയാ, ആഫ്രിക്കയിലെ റോഡ് പോലെ ആയിട്ടുണ്ട്. ഈശ്വര ഏതാണോ, ഓൺലി വിജയ് സ്റ്റേസ് ഹിയർ ഓർ സംബഡി എൽസ് ഓൾസോ. ഇതാണോ വിജയ് ഹൗസ്? ഏതാ വിജയുടെ വീട്? നമ്മൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നമ്മൾ അടുത്ത് തന്നെ ഇതിനെ കണ്ടുപിടിച്ചിരിക്കും. ഇതേ ഒരു സ്റ്റീൽ ഡോർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണോ റൈറ്റ്? ആ ഓ റൈറ്റ് സൈഡിലാണ് പറഞ്ഞത് വിജയുടെ വീട്. എട്ട് വീട് താണ്ടി റൈറ്റ് സൈഡ് ഉള്ള പോണമോ? ഇല്ല ചോദിച്ചപ്പോ ഇവിടുന്ന് ഒരു എട്ട് വീട് ഒന്ന് ഓ തലപ്പത്തി വിജയുടെ. നമ്മള് കുറച്ച് പൂ വാങ്ങിച്ചോണ്ട് പോണമായിരുന്നു പോയിട്ട് ഇടാനായിട്ട്. ഈശ്വര ഫുൾ ഫാൻസ് ഉണ്ട് മറ്റേ കേരളത്തിലൊക്കെ വിജയ്ക്ക്. ഇല്ല എട്ടാമത്തെ വീടാട്ടാ വിജയുടെ, നമുക്ക് നോക്കാം. ആർ യു കൗണ്ടിങ്? അങ്ങനെ നമ്മളുണ്ടല്ലോ ദളപതി വിജയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കേട്ടോ. അത് കണ്ടോ ഈ ബാഗിൽ കാണുന്ന കേട്ടോ വിജയുടെ വീട്. വലിയ ഗേറ്റ് ഇട്ട് നല്ല ഭയങ്കര ഉഗ്രൻ റോഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതോ ഇതാണ് നമ്മ തലപ്പതി വിജയ് ഹൗസ്. ഈ കണ്ടോ, ഞാൻ എന്തായാലും അവിടെ ചെന്ന് നോക്കാട്ടോ. ഇതാണ് വിജയുടെ ഇവിടെ വീടിന്റെ ഫ്രണ്ടാട്ടോ നമ്മളിപ്പോ നിക്കണത്. നിങ്ങൾ മലയാളികളാണോ? വിജയുടെ വീട് കാണാൻ വന്നത്? വിജയനെ കാണാൻ വന്നാണോ? നിങ്ങൾ ഏതാ സ്ഥലം? കോഴിക്കോട് നിന്നുള്ള ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇതാണ്ടോ, ഇതൊരു മാതാവിന്റെ പടമാണ് വിജയുടെ വീടിന്റെ എന്താ പറയാ ഈ ഗേറ്റിലായിട്ട് വെച്ചോണ്ട് കണ്ടോ. ഓ ഇതാണ്ടോ, ദേ ഈ ഒരു ഒരു സ്ട്രീറ്റില് ദേ ഈ കാണുന്ന കേട്ടോ വിജയ് അണ്ണന്റെ വീട്. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ വന്നിട്ടുണ്ട്. ഇത് മൊത്തം മലയാളികളാണ് ഇവിടെ കോഴിക്കോട് നിന്ന് വിജയിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. വിജയുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കുറെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ദേ ഇവിടെ ആള് നിന്ന് കഴിഞ്ഞാലൊന്നും കിട്ടാത്ത അത്രയും വലുപ്പത്തിലാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഒരിക്കലും കാണാൻ പറ്റൂല. പക്ഷെ ഈ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡിലതും നല്ല കല്ല് വെച്ചിട്ടൊക്കെ കല്ലിൻ്റെ ഇതിനൊക്കെ എത്ര കട്ടിയെന്ന് വേണ്ട. ഗേറ്റ് തന്നെ ഭയങ്കര ആയിട്ടില്ല. ഇതാണ് പുള്ളിയുടെ വീട്. പുള്ളിതേ നെറ്റും സംഭവങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. ഇതേണ്ടോ, ഇതാണ് പുള്ളിയുടെ വീട്. ഒരു രക്ഷയില്ല കിടക്കുന്നൊക്കെ. നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ലേ ഇങ്ങനെ കറണ്ട് വെച്ച് കിട്ടിയാണ് കേട്ടത്. അതിതേ ഇത് ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഇതേ ഈ മുകളിൽ വേണ്ട കറണ്ടിൻ്റെ ലൈൻ കിട്ടി വെച്ചുകൊണ്ട് ആരും അതിക്രമിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ വെച്ചാണ് അതിലുണ്ടാവും. എവിടെയാണ് സ്ഥലം?
ഞാൻ മലപ്പുറം. ഇത് എന്റെ പോലെ തന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് വിജയുടെ വീടുകാണാൻ വന്നവരാട്ടോ. വിജയ് ഫാൻസ് അല്ലേ, കാണാൻ വേണ്ടിട്ട് ഞാനതറിഞ്ഞോണ്ട് ക്യാമറ വെച്ചെടുത്തില്ല. ഇതിനടി കൂടെ കാണാൻ പറ്റുമോ? കാണുന്നുണ്ട്. ഒരു കാർ അടക്കുന്നുണ്ട്, അതിന്റെ പുറകില് ഒരു റോൾസ് റോയ്സ് വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇതൊരു കാർ റോൾസ് റോയ്സ് ആണ്. വിജയുടെ കട്ട ഫാൻസ് ഒന്നും ഇവിടെ തൊഴുതും മരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഷമ്മാസ്. ഷമ്മാസ്, ഓ വെളിയെന്നെ കിട്ടെ. പ്ലീസ് അണ്ണാ, അണ്ണാ ഒരു വാട്ടി ഒരു വാട്ടി ഓപ്പൺ പണുങ്ക അണ്ണാ പ്ലീസ്. അണ്ണാ அண்ணா அண்ணா செக்யூரிட்டி அண்ணா உங்க கால்ல வேணா விழுகிறேன். அண்ணா பிளீஸ் வருஷம் ஆடியோ லாஞ்சுக்காக விஜய் அண்ணா உள்ள இருக்கா? கேட்ல நின்று அண்ணா பிளீஸ். அண்ணா கெஞ்சு கேக்குறேன், கேரளத்தில இருந்து வந்ததா? ஒன்னு தோருக்கு விஜய் அண்ணா ரொம்ப சிறுண்ணா വിജയുടെ കട്ട ഫാൻ ഇവിടെ വീട് കാണാൻ വിജയ് ചെറുപ്പം മുതലേ വിജയ് ഫുൾ കോസ്റ്റ്യൂം യൂട്യൂബിലെ പകർത്ത് ഞാൻ റെഡിയാ പകർത്ത് വ്യത്യാസം ഇല്ലയാണ്. ഇതിന്റെ ഈ വീഡിയോ ഇപ്പുറത്തായിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടേ വിജയുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്. നമുക്ക് ഇതിന്റെ മോളിൽ കയറി വീട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. ഞാന് ഇത് ഒരു ബിൽഡിംഗ് ആട്ടെ വിജയുടെ വീടിന് ഓപ്പോസിറ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു വീഡിയോ കിട്ടുമായിരുന്നല്ലേ, പക്ഷെ ഇങ്ങനെ തന്നെ നമ്മളെ തള്ളി പുറത്താക്കി. ഗൈസ് സാരമില്ല, നമ്മൾ പുറത്തു നിന്ന് കണ്ടല്ലോ. പ്ലീസ് നൗ വൺ ടൈം പ്ലീസ്. നമ്മള് കൊറേ ചോദിച്ചു ഗൈസ്, പക്ഷെ ഗേ വാച്ച്മാൻ തുറക്കാനായിട്ട് ഒരു വഴിയില്ല. പുറത്തുനിന്ന് തന്നെ നമ്മള് കണ്ടോളോ. ഇപ്പുറത്തൊരു ബിൽഡിംഗ് കണ്ടോ? ഇമാരോട് ഞാൻ ചോദിച്ചു നോക്കി, ഒന്ന് കയറ്റി വിടുമോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വീട് കാണാനാണ്. പക്ഷെ ഇത്ര വലിയ മതിലേറ്റ് വെച്ചിരിക്ക, ഒരു എന്താ പറയാ, ഭയങ്കര വലുതാണ്ടോ. എന്താ ഇത്? കട്ട ഫാനാണ്. ഇവിടെ നമ്മള് ക്യാമറയിൽ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, നമ്മളൊന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. പ്ലീസ്, അയ്യോ വീടിന്റെ വീഡിയോ എടുക്കാനായിട്ട് മോളിൽ കയറി കോട്ടാ. എന്റെ മോള് അവരെന്നെ പോലീസ് പിടിക്കു വിക്കോ. നമ്മടെ കോപ്രോ ഇട്ടിട്ടുണ്ട്, കിട്ടുവോ? നീ വീണ അതല്ല, ഞാൻ നിന്നോട് വീണരുതെന്ന് പറഞ്ഞത്. കോപ്രയ്ക്ക് ഒന്നും പറ്റുമൊന്നുമില്ല വീണാലും. ഈ പണ്ടാരടക്ക് തെങ്ങുകളാറുണ്ട് ഇങ്ങനെ. എന്തെയ്യാ, ഇത്രയും ദൂരം വന്നിട്ടേ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ അതിന്റെ മേളിൽ കയറിയാലോ എന്നാലോചിക്കാം. അതാണ് പ്രശ്നം. ഇതെന്തായാലും കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഗോപ്രോ തന്നെയാണോ അത്?
ആക്ച്വലി ഉണ്ടല്ലോ ഫുൾ പ്രൈവസിക്ക് വേണ്ടി മതിലൊക്കെ ഭീകരമായിട്ടാണ് കെട്ടിയത്. ഇതാണ് പുള്ളിയുടെ വീട്. ഇതാണോ ഇവിടെ മുഴുവൻ ജനാലയും കണ്ടോ, പൊക്കം കണ്ടോ. ഇലക്ട്രിക് ലൈൻ ഇട്ടിട്ടുണ്ട് ഒരാൾ പോലും വെട്ടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ കേരളത്തിൽ ഇഷ്ടം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അവിടെ പോയി കുറേ കഷ്ടപ്പെട്ട് വിജയുടെ ഡോ ഗേറ്റ് തുറക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഇല്ല. അവിടെ എന്ത് ചെയ്യാൻ, കുറേ നമ്മൾ കഷ്ടപ്പെട്ടു. നമ്മൾ മതിലിൻ്റെയൊക്കെ മണ്ടയിൽ കയറി ഉയർത്താൻ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടാ കുറേ നേരം ഇവിടെ നിന്ന്. എന്തായാലും ചെന്നൈയിൽ വന്നിട്ട് വിജയുടെ വീട് അറ്റ്ലീസ്റ്റ് പുറത്തുനിന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ. വരസ് മൂവിയുടെ ഷൂട്ടിങ്ങിനായിട്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടെന്നും പുള്ളിയുടെ റോൾസ് റോയ്സ് ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ടാവണം. കുറേ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് കയറാനായിട്ട്, എന്നിട്ട് ഒരു രക്ഷമില്ല കാണാനായിട്ട്. ഓ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, വിജയുടെ നൈബേഴ്സ് ഒക്കെ അതൊക്കെ. ഓ ഇത് കണ്ടോ, ഒരു പാരീസ് ലുക്ക് ചേർന്നോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചെന്നൈയിലുള്ള ഇളയ തലപതി വിജയുടെ വീട് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ ബാക്കിയുള്ള വീഡിയോസ്, ജോബർക്കിലെ വീഡിയോ, ഇവിടെ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ട്രാവൽ, ഇന്ത്യയിൽ നിന്ന് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തത്, ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ, ചെന്നൈ ടു ഹൈദരാബാദ്, ഈ എല്ലാ വ്ളോഗ്സും ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആ അടിപൊളി വ്ളോഗുകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ അടുത്ത ിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടോ.